പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പരാതികൾ കുമിഞ്ഞുകൂടുകയാണ്. ഇപ്പോൾ പുനർജ്ജനി തട്ടിപ്പിൽ രണ്ട് പരാതി കൂടി കിട്ടിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പറവൂർ കോട്ടുവള്ളി ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ്മാരാണ് വിജിലൻസ് മേധാവിക്ക് പരാതി നൽകിയത്. ഭരണസമിതിയുടെ അറിവില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ നെൽവയലിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും ഇതിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യമാണെന്നുമാണ് ആക്ഷേപം. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് പുനർജ്ജനി പദ്ധതി ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിയുടെ നെൽവയലിലേക്ക് റോഡുണ്ടാക്കിയത്. ഇതേ വ്യക്തിയുടെ കുടുംബവും കോട്ടുവള്ളി പഞ്ചായത്തിലെ ആനച്ചാലിൽ ഏക്കറുകണക്കിന് തണ്ണീർത്തടം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നികത്തുകയാണ്. കൃഷി ഓഫീസർ നൽകിയ വ്യാജ വിവരങ്ങളടങ്ങിയ വിവരാവകാശ നിയമപ്രകാരമുള്ള കത്താണ് ഇതിന് ഉപയോഗിച്ചതെന്നാണ് കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജിയുടെ പരാതിയിൽ പറയുന്നത്. തണ്ണീർത്തടം നികത്തിയെന്ന പരാതി ഉണ്ടായിട്ടും സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പുനർജ്ജനിക്കായി ചട്ടം ലംഘിച്ച് പിരിച്ച പണം നാട്ടിലെത്തിക്കാൻ സഹായിച്ച NGO നെൽവയലുടമയായും ആനച്ചാൽ തണ്ണീർത്തടം നികത്തിയവരുമായും ബന്ധമുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ നെൽവയലിലേക്ക് റോഡ് നിർമ്മിച്ച് ഭരണസമിതിയുടെ അറിവില്ലാതെയാണെന്ന് ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാറിന്റെ പരാതിയിൽ പറയുന്നു. വീട് നൽകിയതായി പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്ന സ്ത്രീക്ക് സ്വന്തം സ്ഥലമുണ്ടായിരുന്നുവെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. നെൽവയലിൽ കുറച്ചു ഭൂമി അനുവദിച്ചതിനു ശേഷം റോഡ് നിർമ്മിക്കാൻ MLA ഫണ്ട് അനുവദിച്ചതിൽ സ്വജനപക്ഷതയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നെൽവയലിൽ ഭൂമിയുള്ളവരിൽ ഭൂരിപക്ഷവും ഇവിടെ താമസക്കാരല്ല. നെൽവയലുടമ മതവിശ്വാസ പ്രകാരമാണ് ഭൂമി ദാനം ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും പണം വാങ്ങി വിൽക്കുകയായിരുന്നു. VD സതീശനുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാവിനും ഇവിടെ ഭൂമിയുണ്ട്. ഈ വയൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതിലും ദുരൂഹതയുണ്ട്. പുനർജ്ജനി പദ്ധതിയുടെ മറവിൽ നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഇടപാട്, വിദേശ പണമിടപാട്, ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കാര്യം സമഗ്രമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും സതീശനെതിരെ പരാതികൾ മാത്രമല്ല തെളിവുകളും സ്ട്രോങ് ആണ്. ഇനി ഇതിൽ നിന്ന് തലയൂരാൻ സതീശന് കഴിയില്ല.